സിൽവർ ലൈൻ പദ്ധതി എന്ന് വെച്ചാൽ അർദ്ധ അതിവേഗ പാത നടപ്പാകുമോ? നടപ്പാകില്ല എന്നാണ് ബി ജെ പിയും യു ഡി എഫും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒരിക്കലും പദ്ധതിക്ക് അനുമതി നൽകില്ല എന്ന് ബി ജെ പി നേതാക്കൾ കേരളത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെറും നേതാക്കളല്ല, കേന്ദ്രമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പാകില്ല, കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല എന്ന്. യു ഡി എഫ് ആകട്ടെ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല, ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല, അതിനെതിരെ ശക്തമായ സമരം ചെയ്യും എന്നാണ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമായി കാണുന്നത് സിൽവർ ലൈൻ പദ്ധതിയെ തടയുക എന്നതാണ്. യു ഡി എഫ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭം നടത്തിയിരുന്നു, ബി ജെ പിയും പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം വേറെ ചർച്ച ചെയ്തുവെന്നും തൃക്കാക്കരയിലെ ജനവിധി സിൽവർ ലൈന് എതിരെ ആണ് എന്നുമാണ് യു ഡി എഫും ബി ജെ പിയും ഇപ്പോൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാകുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്ത സിൽവർ ലൈൻ പദ്ധതിക്ക് അന്തിമാനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി എന്നതാണ് ആ വാർത്ത. മാധ്യമങ്ങളെല്ലാം അത് വലിയ വാർത്തയായി കൊടുത്തിട്ടുമുണ്ട്. സംസ്ഥാന ചീഫ് സെക്രട്ടറി വി പി ജോയ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നു, പദ്ധതിക്ക് എത്രയും വേഗം അന്തിമാനുമതി നൽകണം, ഇങ്ങനെ പദ്ധതി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, സംസ്ഥാന സർക്കാരിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട്, സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് വി പി ജോയ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. കത്ത് നൽകിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയോളമായി. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പാണ് ഇത്തരമൊരു കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയത്. ഇതുവരെയും ആ കത്തിനും മറുപടി നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉന്നയിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സംശയങ്ങൾക്ക് എല്ലാം കേരള റെയിൽ കോർപ്പറേഷൻ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് കേരള റെയിൽ കോർപ്പറേഷൻ്റെ അധികൃതർ അറിയിക്കുന്നത്. കേന്ദ്ര സർക്കാർ പക്ഷേ മൗനം തുടരുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ. കേരളത്തിന് മാത്രം ഇത്തരമൊരു പദ്ധതിക്ക് അനുമതി നൽകാതിരിക്കാൻ കേന്ദ്രത്തിന് കഴിയുമോ? കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം, കേന്ദ്ര ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് കെ റെയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. കെ റെയിൽ കോർപ്പറേഷനിൽ കേന്ദ്ര സർക്കാർ, റെയിൽവേ, അതിൽ ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് കെ റെയിൽ കോർപ്പറേഷൻ. ഒരു പൊതുമേഖലാ സ്ഥാപനമാണത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഓഹരി പങ്കാളിത്തമുള്ള കേരള റെയിൽ കോർപ്പറേഷൻ എന്ന കെ റെയിൽ, ആ കെ റെയിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി. സിൽവർ ലൈൻ പദ്ധതി എന്നാൽ അർദ്ധ അതിവേഗ പാത. ഈ ഇത്തരം പദ്ധതികൾ ഇന്ത്യ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കുന്നുണ്ട്. അർദ്ധ അതിവേഗ പാതയല്ല മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നത്, അതിവേഗ പാത തന്നെയാണ് നടപ്പാക്കുന്നത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ വന്ന വാർത്ത, മുംബൈ അഹമ്മദാബാദ് അതിവേഗ പാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി എന്നാണ്. അവിടെ കോൺഗ്രസ്സുണ്ട്, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പക്ഷേ ഈ പദ്ധതിക്ക് എതിരെ നിൽക്കുന്നില്ല, കേരളത്തിലെ കോൺഗ്രസ് പദ്ധതിക്ക് എതിരെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഒരു വികസനവും വരേണ്ടതില്ല എന്ന നിലപാട് യു ഡി എഫും ബി ജെ പിയും ഉയർത്തിപ്പിടിക്കുന്നു. ബി ജെ പി കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി പദ്ധതിക്ക് അനുമതി നൽകാതിരിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പ്രക്ഷോഭം നടത്തിയും പോലീസിനെ കല്ലെറിഞ്ഞും പോലീസിനെ അടിച്ചോടിച്ചും യു ഡി എഫ് കേരളത്തിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ യു ഡി എഫും ബി ജെ പിയും സംയുക്തമായാണ് ഈ പദ്ധതിയെ എതിർക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു കത്ത് നൽകിയിരിക്കുന്നത്. രണ്ട് വർഷമായി ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് അന്തിമാനുമതി തേടിക്കൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകിയത്. പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് വിദേശ വായ്പ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് അനുമതി നൽകിയിട്ടുമുണ്ട് എന്നുമുള്ള കാര്യങ്ങൾ സർക്കാർ വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ കത്ത് പുറത്തുവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും കേരളത്തിലെ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ നൽകിയ ഉത്തരവുകളെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ നൽകിയ അനുമതികളെ സംബന്ധിച്ചും. എന്നാൽ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വമാകട്ടെ ഈ പദ്ധതിക്കെതിരെ സമരത്തിലാണ്, പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതിക്കെതിരെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കൾ തന്നെ സമരം ചെയ്യുന്നു. കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടാണ് കെ റെയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അതേ കെ റെയിൽ കോർപ്പറേഷൻ്റെ പദ്ധതിയെ അതേ കേന്ദ്രമന്ത്രിസഭയിലെ അംഗം തന്നെ, സഹമന്ത്രിയാണ്, ക്യാബിനറ്റ് മന്ത്രിയല്ല എന്ന് വേണമെങ്കിൽ പറയാം,
ആ അംഗം തന്നെ കേരളത്തിൽ വന്ന് എതിർത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതി വേണ്ട എന്ന നിലപാടിലേക്ക് യു ഡി എഫ് എത്തുന്നു, ബി ജെ പി എത്തുന്നു. യു ഡി എഫിൻ്റെ എം പിമാർ കേന്ദ്രത്തിൽ പോയി ഒറ്റക്കെട്ടായി കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും കണ്ട് ഈ പദ്ധതിക്ക് അനുമതി നൽകരുത് എന്നാവശ്യപ്പെടുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പദ്ധതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനത്തെ എം പിമാർ കേന്ദ്രമന്ത്രിമാരെ കാണുന്നത്. ഈ എം പിമാരൊന്നും സംസ്ഥാനത്ത് ഇന്ന പദ്ധതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രിമാരെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഭരണപക്ഷ നേതാക്കൾ ചോദിച്ചിരുന്നു. അതിന് മറുപടി പറയാൻ ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഒരു സുപ്രധാനമായ നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. ആ നീക്കത്തിൽ കേന്ദ്ര സർക്കാർ എന്തു പറയും, കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി എന്താകുമെന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. ഒന്നുകിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകണം, പദ്ധതിക്ക് അനുമതി നൽകില്ല എന്ന്, അല്ലെങ്കിൽ പറയണം കേന്ദ്ര സർക്കാർ പറയണം സംസ്ഥാന സർക്കാരിൻ്റെ ഈ കത്തിന് മറുപടിയായി പറയേണ്ടത് ഇതാ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്, പദ്ധതിയുടെ മറ്റു കാര്യങ്ങളുമായി താങ്കൾക്ക് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം, അതിന് പിന്നീട് അന്തിമാനുമതി നൽകും എന്ന ഉറപ്പ് സംസ്ഥാന സർക്കാരിന് കൊടുക്കണം, അതല്ലെങ്കിൽ അന്തിമാനുമതി നൽകാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം. അല്ലാതെ ഇത് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ വെച്ച് നീട്ടിക്കൊണ്ടു പോവുകയും കേരളത്തിലെ ജനങ്ങളെ നിഴലിൽ നിർത്തുകയും ചെയ്യാൻ പാടില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേന്ദ്രാനുമതി ലഭിച്ചാൽ പദ്ധതി നടപ്പാക്കും എന്ന്. കേന്ദ്രാനുമതി ലഭിച്ചില്ലെങ്കിൽ പദ്ധതി നടപ്പാക്കില്ല, സ്വാഭാവികമായി നടപ്പാക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ അനുമതി ഇല്ലാതെ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. വിദേശ വായ്പ എടുത്തിട്ട് വേണം പദ്ധതി നടപ്പാക്കാൻ, അതുകൊണ്ട് വിദേശ വായ്പ എടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം, റെയിൽവേയുടെ അനുമതി വേണം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. കേന്ദ്ര സർക്കാർ അനുമതി ഇല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വളരെ വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ പദ്ധതി നടപ്പാക്കുമെന്ന്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചില്ലെങ്കിൽ പദ്ധതി നടപ്പാക്കില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുള്ളൂ എന്ന തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട്, സംസ്ഥാനത്തെ സി പി ഐ നേതൃത്വം എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ജനങ്ങളെ തല്ലിച്ചതച്ചും ജനങ്ങളുമായി ഏറ്റുമുട്ടിയും ഒരു പദ്ധതി നടപ്പാക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ അനുവാദത്തോടുകൂടി അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതുള്ളൂ എന്ന തീരുമാനത്തിൽ സംസ്ഥാനത്തെ സി പി ഐ നേതൃത്വം എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നറിയട്ടെ, അതിനുശേഷം അവർ അന്തിമ തീരുമാനത്തിലേക്ക് പോകാമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. അതിൻ്റെ മറുപടി ലഭിക്കുന്നതുവരെ സിൽവർ ലൈൻ പദ്ധതിയുടെ മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകില്ല എന്നതാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ജനങ്ങൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ നൽകിയ ജനവിധി, ആ ജനവിധിയെ മാനിച്ചുകൊണ്ട് പദ്ധതി വേണമോ വേണ്ടയോ എന്ന് കേന്ദ്രം തീരുമാനിക്കട്ടെ, അതിനുശേഷം സംസ്ഥാനത്തെ സർക്കാർ തീരുമാനമെടുക്കാം, അതിനുശേഷം സംസ്ഥാനത്തെ ജനങ്ങൾ ഇതിൻ്റെ ഇരകളാകുന്ന ജനങ്ങളുമായി സംസാരിച്ച് അവർക്ക് നല്ല നഷ്ടപരിഹാരം നൽകി അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാം എന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചീഫ് സെക്രട്ടറി വി പി ജോയ് കേന്ദ്രത്തിന് ഇത്തരമൊരു കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൻ്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സിൽവർ ലൈൻ്റെ ഭാവി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.